സഹോദരങ്ങളെ, വൻപാപങ്ങളിൽ വളരെ കടുത്തതാണ് പലിശ എന്ന പാപം. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ വദറു മാ ബഖിയ മിനർ റിബാ ഇൻ കുൻതും മുഅ്മിനീൻ. ഓ മുഅ്മിനുകളെ, അല്ലാഹുവിനെ സൂക്ഷിക്കുക, പലിശയിൽ നിന്ന് ബാക്കിയുള്ളത് ഒഴിവാക്കുക നിങ്ങൾ മുഅ്മിനുകളാണെങ്കിൽ. ഫഇൻ ലം തഫഅലു ഫഅദരു ബിഹർബിൻ മിനല്ലാഹി വറസൂലിഹ്, അതിന് നിങ്ങൾ തയ്യാറല്ലെങ്കിൽ അല്ലാഹുവിനോടും അവൻ്റെ റസൂലിനോടുമുള്ള യുദ്ധത്തിന് തയ്യാറായിക്കൊള്ളുക. നോക്കൂ, അല്ലാഹുവിനോടും അവൻ്റെ റസൂലിനോടുമുള്ള യുദ്ധ പ്രഖ്യാപനമാണ് പലിശയുമായിട്ടുള്ള നമ്മുടെ ഇടപാടുകൾ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അജാബ റളിയല്ലാഹു അൻഹു പറയുന്നു, ഇമാം മുസ്ലിം റിവായത്ത് ചെയ്ത ഹദീസിൽ കാണാം, ലഅന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ആകില റിബാ വമൂകിലഹു വകാതിബഹു വശാഹിദൈ. അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പലിശ തിന്നുന്നവനെയും തീറ്റിക്കുന്നവനെയും അത് എഴുതുന്നവൻ്റെയും അതിൻ്റെ രണ്ട് സാക്ഷികളെയും ശപിച്ചിരിക്കുന്നു. എന്നിട്ട് അവിടുന്ന് പറഞ്ഞു, ഹും സവാ, അവരെല്ലാം ഒരുപോലെയാണ്. നോക്കൂ, ഈ കടുത്ത പാപവുമായി തിന്മയുമായി നമ്മുടെ ഉമ്മത്തിൻ്റെ അവസ്ഥ എന്താണ്? എത്ര നിസാരമായിരിക്കുന്ന ആളുകൾക്കത്. വാങ്ങുന്നവരുണ്ട്, കൊടുക്കുന്നവരുണ്ട്, വീട് വെക്കാൻ പലിശ, പലിശക്കുമേൽ പലിശ, പലിശ അടച്ചടച്ചടച്ച് അവനവൻ്റെ ജീവിതം ഇങ്ങനെ കഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. മരിക്കുവോളം പലിശ തീരുന്നില്ല. എവിടെയാണ് സഹോദര അതിൻ്റെ സമ്പത്തിൽ വറക്കത്തുണ്ടാവുക? അള്ളാഹു തുടച്ചു നീക്കും പലിശ, ഒരു വറക്കത്തും അതിനുണ്ടാവുകയില്ല. ആ വീട്ടിൽ എന്ത് സമാധാനത്തിലാണ് നിനക്ക് താമസിക്കാൻ കഴിയുക? ആ വാഹനത്തിൽ എന്ത് സമാധാനത്തിലാണ് നിനക്ക് സഞ്ചരിക്കാൻ കഴിയുക? തൊട്ടതിനും പിടിച്ചതിനുമൊക്കെ ആളുകൾ പലിശയുടെ പിന്നാലെ പോകുന്നു. തെറ്റല്ലാത്ത നിലയിൽ ദീനുണ്ടെന്നൊക്കെ പറയപ്പെടുന്ന, ദീനി പ്രവർത്തകരായി വരെ അറിയപ്പെടുന്ന ആളുകളാണ് അത്ര ഇതിൻ്റെയൊക്കെ പിന്നിൽ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, അർരിബാ സബഊന ഹൂബാ, പലിശ എന്നാൽ അതിൻ്റെ ഇനം 70 പാപത്തിൻ്റെ ഇനങ്ങളാണ് പലിശക്കുള്ളത്. ഐസറുഹാ അയ്യൻകിഹ റജുലു ഉമ്മഹ, അതിലേറ്റവും നിസാരമായത് പോലും ഒരാൾ സ്വന്തം ഉമ്മയെ വിഭജിക്കുന്നത് പോലെയാണ്. ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാ, ഈ പാപം ഉമ്മത്തിന് എത്ര നിസാരമായിരിക്കുന്നു, ഇതിലേറ്റവും ചെറുതുപോലും സ്വന്തം ഉമ്മയെ വിചരിക്കുന്നത് പോലെയാണെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞെങ്കിൽ നമ്മുടെ ഉമ്മത്തിൻ്റെ സ്ഥിതി എവിടെ? നമ്മുടെ ഉമ്മത്ത് എവിടെ നിൽക്കുന്നു? എല്ലാത്തിനും പലിശ, തൊട്ടതിനും പിടിച്ചതിനുമൊക്കെ പലിശ. പലിശയിൽ മുങ്ങി മുങ്ങി അവസാനം അവൻ്റെ ബുദ്ധി പോലും നീങ്ങിപ്പോകുന്നു. എന്നിട്ട് അവനതാ നിവർന്നു നിന്ന് ചോദിക്കുന്നു, എങ്ങനെ ജീവിക്കും പിന്നെ? ഈ ഹദീസിനെയൊക്കെ പരിഹസിക്കുന്നു, അള്ളാഹുവിൻ്റെ ആയത്തുകളെ പരിഹസിക്കുന്നു, പലിശയില്ലാതെ ജീവിതം നടക്കുകയില്ലെന്നവൻ പറയുന്നു. സഹോദര, നേരത്തെ പലിശ വാങ്ങുകയോ തിന്നുകയോ ചെയ്യുമ്പോൾ നീ ഒരു ഹറാമിലായിരുന്നു, പക്ഷെ ഇപ്പോൾ നീ ആ നിയമത്തെ നിഷേധിക്കുമ്പോൾ നീ കുഫറിലായി. ഈ ദീനിൻ്റെ പ്രത്യേകത എന്താണ്? ഒരു ഹറാം ഒരാൾ ചെയ്യുന്നു, ഷിർക്കോ കുഫറോ അല്ലാത്ത ഒരു ഹറാം, ശരി, അവന് ഹറാമിൻ്റെ ഒരു കുറ്റമുണ്ട് എന്നേ ഉള്ളൂ. നാളെ അവന് തൗബക്കുള്ള തൗഫീഖ് അള്ളാഹു കൊടുത്തേക്കാം, ചിലപ്പോൾ അള്ളാഹു കൊടുത്തു കൊടുത്തേക്കാം. പക്ഷെ സഹോദര, നീ ആ തെറ്റ് തെറ്റല്ലെന്ന് പറഞ്ഞാലോ ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകും. കാരണം അള്ളാഹുവിൻ്റെ വിധിയാണ് നീ നിഷേധിക്കുന്നത്. അതുകൊണ്ട് പലിശയിലും അതുപോലുള്ള കാര്യങ്ങളിലും പെട്ടിട്ടുള്ള ആളുകൾ എന്താണ് ചെയ്യേണ്ടത്? വേഗം തൗബ ചെയ്യുക, അള്ളാഹുവിനോട് ധാരാളമായി ദുആ ചെയ്യുക, അതിൽ നിന്ന് രക്ഷപ്പെടുത്താൻ, പരമാവധി വേഗം അതിൽ നിന്ന് രക്ഷപ്പെടുത്താനുള്ള വഴി നോക്കുക. الذين يأكلون الربا لا يقومون إلا كما يقوم الذي يتخبطه الشيطان من المس ذلك بأنهم قالوا إنما البيع مثل الربا وأحل الله البيع وحرم الربا فمن جاءه موعظة من ربه فانتهى فله ما سلف وأمره إلى الله ومن عاد فأولئك أصحاب النار هم فيها خالدون يمحق الله الربا ويربي الصدقات والله لا يحب كل كفار أثيم إن الذين آمنوا وعملوا الصالحات وأقاموا الصلاة
وأقاموا الصلاة وآتوا الزكاة لهم أجرهم عند ربهم ولا خوف عليهم ولا هم يحزنون يا أيها الذين آمنوا اتقوا الله وذروا ما بقي من الربا إن كنتم مؤمنين فإن لم تفعلوا فأذنوا بحرب من الله ورسوله وإن تبتم فلكم رؤوس أموالكم لا تظلمون ولا